ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോ ആൻഡ് ജോസ് വേൾഡ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടർക്കി ബ്രസ്റ്റ് കൊണ്ട് ഒരു സാൻഡ്വിച്ചാണ്. അപ്പം ലഞ്ചിനും പിള്ളേർക്ക് സ്കൂളിൽ സ്നാക്കൊക്കെ ആയിട്ട് കൊടുത്തുവിടാൻ പറ്റിയൊരു വളരെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആട്ടോ ഇത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മളൊരു ദിവസം അരിയുള്ളത് ഇടാനൊക്കെ മറന്നുപോയാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു പാക്കറ്റ് ബ്രെഡാണ്. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന വൈറ്റ് ബ്രെഡ് ആട്ടോ. അപ്പം പിന്നെ വേണ്ടത് ലെറ്റസ് ആണ്. അപ്പം ലെറ്റസിൻ്റെ ആ ഏറ്റവും മേളിലുള്ള രണ്ട് മൂന്ന് ഇല അങ്ങ് കളഞ്ഞിട്ട് ഇതുപോലെ ലൈറ്റ് പാർട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് നല്ല ക്രിസ്പിയാണ്. ഇത് കഴുകി നന്നായിട്ടൊരു ടിഷ്യൂവിൽ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പം കഴുകാതെ ചിലരൊക്കെ ഉപയോഗിക്കും, ഞാൻ പക്ഷെ കഴുകിയായിട്ട് എടുക്കുന്നത്. പിന്നെ വേണ്ടത് ബീസലിൻ്റെ മാർഗരിൻ ആണ്. അപ്പം ഒലിവ് ഓയിലിൻ്റെ ആട്ടോ, അത് ഏത് വേണ്ടി എടുക്കാം, അല്ലെങ്കിൽ വെണ്ണയായാലും മതിയാവും, ബട്ടറോ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതനുസരിച്ച് എടുക്കുക. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് വെക്കാനായിട്ട് ഒരു മീറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടർക്കി ബ്രസ്റ്റിൻ്റെ സ്ലൈസാണ് ഇത്. ആക്ച്വലി ഫുള്ളി കുക്ക്ഡ് ആണ്, ഓവൻ റോസ്റ്റഡ് ടർക്കി ബ്രസ്റ്റ്. അത് ഫുള്ളി കുക്ക്ഡ് ആൻഡ് സീസൺഡ് ആണ്. അപ്പം ഇതിൻ്റെ പാക്കറ്റുകൾ നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും മേടിക്കാൻ കിട്ടും. അപ്പം പിന്നെ വേണ്ടത് നമുക്കിതിനകത്ത് വെക്കാനുള്ള പച്ചക്കറികൾ, ഞാൻ എടുത്തിരിക്കുന്ന ക്യുക്കുംബറിൻ്റെ സ്ലൈസസാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ബെൽ പെപ്പറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണാണോ അതൊക്കെ വെക്കാവുന്നതാണ്. അപ്പം പിന്നെ വേണ്ടത് മയോനൈസാണ്. അപ്പം ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ മയോനൈസ് വേണം. പിന്നെ നമുക്ക് സാധാരണ കെച്ചപ്പ് അല്ലെങ്കിൽ നമുക്ക് സാൻഡ്വിച്ചിൻ്റെ സോസുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കുക. അപ്പോൾ പാൻ ഒന്ന് വെച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രെഡൊക്കെ ഒന്ന് ബട്ടർ തേച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം വീഡിയോ എടുക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കൈ കൊണ്ടാട്ടോ ഞാൻ തേച്ചെടുക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡും ഞാൻ ടോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്കൊത്തിരി ബട്ടറൊന്നും യൂസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമ്മളൊരു സൈഡ് ടോസ്റ്റ് ചെയ്താലും മതി, അല്ലെങ്കിൽ ബ്രെഡ് ചുമ്മാ ഒന്ന് ചൂടാക്കി എടുത്താലും മതി. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ രണ്ട് സൈഡിലും തേച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ചൂടി രുചി കൂടുമെന്നേ ഉള്ളൂ. പോരെണ്ണം രണ്ട് സൈഡും നന്നായിട്ട് തേച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പാൻ ചൂടായതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ബാക്കി കൂടി നമുക്ക് ബ്രെഡ് ഒന്ന് വെണ്ണ തേച്ചെടുക്കാം. അപ്പോൾ എന്തേ ഒരു സൈഡ് പതുക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി മീഡിയം ഇതിൽ ഫ്ലെയിമിലാട്ടോ ഇടാൻ പോളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പം ഒരു സൈഡായി കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്, നമുക്കിത് വാങ്ങാം. ലൈറ്റ് ഗോൾഡൻ കളറിലൊന്ന് രണ്ട് സൈഡൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതിയായിരിക്കും. അപ്പോൾ ഇനി ഈ പാനിൽ നമുക്ക് ആ മീറ്റും കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ എൻ്റെ ബ്രെഡ് ക്രംസ് ഒക്കെ ഒന്ന് ടിഷ്യൂ ഉപയോഗിച്ചോ തുണി ഉപയോഗിച്ചോ തുടച്ച് കളഞ്ഞ ശേഷം അപ്പോൾ ആ പാനിലേക്ക് തന്നെ തീ ഓഫ് ചെയ്തിട്ട് ഈ മീറ്റ് ഒന്ന്, കാരണം ഇത് വളരെ തിൻ സ്ലൈസസാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ പാനിൽ ഉള്ള ചൂട് കൊണ്ടൊന്ന് രണ്ട് സൈഡും ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും. കാരണം ഇത് ഫുള്ളി കുക്ക്ഡ് ആയതുകൊണ്ട് ഇനി കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാം ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. രണ്ട് വശത്തും മറിച്ചും തിരിച്ചു വിട്ട് ഒന്ന് പതുക്കെ ചൂടായി കിട്ടിയാൽ മതിയാവും. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത പാനിൻ്റെ ചൂടിനകത്താട്ടോ ഞാൻ കുക്ക് ഇത് ഒന്ന് ചൂടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഒന്നോ രണ്ടോ സ്ലൈസസ് ഈ ബ്രെഡിനകത്ത് വയ്ക്കാം. ഞാൻ ഓരോ സ്ലൈസസേ വയ്ക്കുന്നുള്ളൂ. ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ വാങ്ങിയെടുക്കാം. ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഇത് സംഭവം റെഡിയാവും. ഇനി പിള്ളേർക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സ്ലൈസസ് കൂടി വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ദേ
ഇതും റെഡി ആയിട്ടുണ്ട്. നമുക്ക് വാങ്ങാം. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡിനകത്തേക്ക് നമ്മുടെ മയണൈസ് തേച്ച് കൊടുക്കുകയാണ്. ഒരു രണ്ട് സൈഡിലും തേച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇഷ്ടംപോലെ നമ്മളെടുത്ത് വച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു സ്ലൈസ് മീറ്റ് വെച്ചു, പിന്നെ നമ്മുടെ ലെറ്റസ്, അതൊക്കെ രണ്ടോ മൂന്നോ ലെയർ വയ്ക്കാവുന്നതാണ്. അപ്പം ബാക്കി ക്യൂക്കുംബർ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഒന്ന് രണ്ട് തുള്ളി കെച്ചപ്പും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഓപ്ഷനിലാട്ടോ, ഇല്ലെങ്കിലും നല്ല രുചിയാണ്. നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ലെറ്റസും അതുപോലെ തന്നെ മയോ ബാക്കി മീറ്റിൻ്റെ എല്ലാം കൂടി ടേസ്റ്റ് കൊണ്ട് നമ്മുടെ സാൻഡ്വിച്ച് സൂപ്പറാണ്. അപ്പം കൂടുതൽ വെജിറ്റബിൾസ് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി സാൻഡ്വിച്ചാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ബൈ ബൈ.